മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ വിവിധ ഘടകങ്ങളുടെ പുരോഗതി ഈ അവലോകന യോഗങ്ങളിലെല്ലാം വിലയിരുത്തുകയുണ്ടായി. അതിൽ ന്യൂനതകൾ കണ്ടെത്തി പദ്ധതി നടപ്പാക്കുന്നത് ത്വരിതപ്പെടുത്തുക, ഈ ലക്ഷ്യത്തോടെയാണ് പരിശോധന നടന്നത്. അപ്പോൾ സംസ്കരണ യൂണിറ്റുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. ചിലയിടത്ത് ചില തടസ്സങ്ങൾ ആ കാര്യത്തിലുണ്ട്. ആ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർമാരെ നേതൃത്വം നൽകി ബന്ധപ്പെട്ടവരുടെ യോഗം നടത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. വിദ്യാകിരണം അതിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ 5 കോടി പദ്ധതിയിൽ 141 സ്കൂളുകളും 3 കോടി പദ്ധതിയിൽ 385 സ്കൂളുകളും 1 കോടി പദ്ധതിയിൽ 446 സ്കൂളുകളും നവീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. 5 കോടി പദ്ധതിയിലെ 141 134 സ്കൂളുകളും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 7 സ്കൂളുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പണി പൂർത്തിയാക്കാൻ ബാക്കിയുള്ള സ്കൂളുകളുടെ സവിശേഷമായ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ഇടപെടൽ വേണമെന്നും യോഗത്തിൽ ധാരണയുണ്ടായിട്ടുണ്ട്. ആർദ്രം മിഷൻ്റെ അവലോകനത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങൾ ഈ യോഗം സമഗ്രമായി വിലയിരുത്തുകയുണ്ടായി. ആശുപത്രി നവീകരണങ്ങൾ, ലാബ് നെറ്റ്വർക്കുകൾക്കായുള്ള ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൻ്റെ വിപുലീകരണം, ഐസൊലേഷൻ ബ്ലോക്കുകളുടെ പൂർത്തീകരണം, ഇതൊക്കെ ത്വരിതപ്പെടുത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും കണ്ടിട്ടുണ്ട്. ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി വിലയിരുത്തുകയുണ്ടായി. അതിൽ ഹരിത ടൂറിസം, കാർബൺ പുറന്തള്ളൽ രഹിതമാക്കൽ, ഇത്തരത്തിലുള്ള ഹരിത കേരള മിഷൻ്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങളുടെ വിലയിരുത്തലും യോഗത്തിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. ലൈഫ് മിഷൻ്റെ പരിശോധനയിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ ലൈഫ് മിഷൻ്റെ ഭാഗമായി 54648 വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ നടപ്പ് സാമ്പത്തിക വർഷം 11757 വീടുകൾ ഇതിനകം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഏകദേശം 25000 വീടുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്.